കോൺഗ്രസിന്റെ ഓരോരോ അവസ്ഥകളെ ഭരണത്തിലുള്ള പഞ്ചാബ് അടക്കം 5 സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും വിദേശവാസം തുടരുന്ന മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം കോൺഗ്രസിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചതോടെ ഇപ്പോൾ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. വിദ്വേഷത്തെ തോൽപ്പിക്കാൻ ശരിയായ സമയമാണ് ഇതെന്ന് എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. ഹിന്ദിയിലാണ് ഒറ്റവരി ട്വീറ്റ് ഉള്ളത്. BJP അടക്കമുള്ള പാർട്ടികൾ പ്രചരണത്തിൽ ഏറെ മുന്നോട്ട് പോയപ്പോൾ നേതാവില്ലാത്തതിനാൽ പഞ്ചാബിലും UPയിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലി ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. അതേസമയം രഹസ്യ യോഗത്തിൽ പങ്കെടുക്കാനാകും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയതെന്ന് പഞ്ചാബ് PCC പ്രസിഡന്റ് നവജോത് സിംഗ് സിദ്ദു പറഞ്ഞത് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതുമാത്രമല്ല, G23 നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളെ വിമർശിക്കുന്നുണ്ട്. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളിൽ കടുത്ത സംഘടനാ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുൻ PCC അധ്യക്ഷൻ കിഷോർ ഉപാധ്യ മുതിർന്ന BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും കോൺഗ്രസിന് വൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായ ഗോവ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലും സംഘടനാ പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമാണ്. അതേസമയം പഞ്ചാബിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിക്ക് പുറമെ PCC അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ദുവും മുൻ PCC അധ്യക്ഷൻ സുനിൽ ധാക്കറും മത്സര രംഗത്തുണ്ട്. ഇവർ മൂന്നുപേരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണെന്ന് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ദാ വന്നു ദേ പോയി എന്ന അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയുടേത്. ഇനി എപ്പോൾ അടുത്ത ട്വീറ്റുമായി രംഗത്ത് വരുമെന്നതാണ് കണ്ടു തന്നെ അറിയേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയമാണ് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രകടമാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് കോൺഗ്രസ് കലങ്ങി മറിയുകയാണ്.